ഹലോ എവരി വൺ, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു ദ ചാനൽ. മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ ചിന്തിക്കാനുള്ള കഴിവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ മനുഷ്യർ കാരണം പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാനും മറ്റും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യരെ പല ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ മനുഷ്യർ തന്നെ വേണം. മാത്രമല്ല മൃഗങ്ങളുടെ ജീവനും മനുഷ്യർ രക്ഷിക്കാറുണ്ട്. എന്നാൽ ചില സമയത്ത് മനുഷ്യരെ വരെ ഞെട്ടിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവൻ രക്ഷിച്ച ചില മൃഗങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില മൃഗങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാവുന്ന ഒരു ആപ്പിനെ പരിചയപ്പെടാം. അതെ, എല്ലാവരുടെയും ഫേവറേറ്റ് ഫാൻറ്റസി ഗെയിമിംഗ് ആപ്പായ പ്ലെയർസ്പോട്ട്. ഇവിടെ നിങ്ങൾക്ക് 50 ലക്ഷം വരെ സമ്പാദിക്കാം. ഫ്രൂട്ട് സ്ലൈസ്, സ്നേക്ക് ആൻഡ് ലാഡർ, ഷീപ്പ് ഫൈറ്റ്, റമ്മി, ചെസ് തുടങ്ങി 15 ഗെയിമുകൾ കൂടാതെ ലൂഡോ കളിച്ച് ലക്ഷങ്ങളും സമ്പാദിക്കാം. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി ലൂഡോക്ക് ജോയിൻ ചെയ്യാം. ഇതുകൂടാതെ ലൈവ് ചാറ്റ് ചെയ്യാനും ഫ്രണ്ട്സുമായി പ്രൈവറ്റായി ലൂഡോ കളിക്കാനും സാധിക്കും. 100% ഇന്ത്യൻ നിർമ്മിതമായ ഈ ഒരു ആപ്പിന് 7 മില്യൺ മുകളിൽ യൂസേഴ്സ് ഉണ്ട്. കിട്ടുന്ന പണം ഈസിയായി വിഡ്രോ ചെയ്യാനും സാധിക്കും. സോ Players200 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് 200 രൂപ സൈനപ്പ് ബോണസായും ലഭിക്കും. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവിറ്റ് ചെയ്യുന്നത് വഴി അവരുടെ 2% വിന്നിംഗ് എമൗണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ആപ്പിൻ്റെ ലിങ്ക് ഞാനിടയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം. സോ ലെറ്റ്സ് സീ ദ ഇൻട്രോ ആൻഡ് ഗോ ടു ദ വീഡിയോ. നമ്പർ 10, ബെലൂഗ വെയിൽ സേവ് യങ് ഡൈവർ. 2009 ഹാർബിൻ നോർത്ത് ഈസ്റ്റ് ചൈനയിലെ പോളാർലാൻഡ് അക്വേറിയത്തിലാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. അവിടെ വെയിൽ ട്രെയിനർ ആവാൻ വേണ്ടിയുള്ള ഒരു ഡൈവിംഗ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബെലൂഗ തിമിംഗലങ്ങൾ നിറഞ്ഞ ഒരു ടാങ്കിലേക്ക് ഡൈവേഴ്സ് ഡൈവ് ചെയ്യാൻ തുടങ്ങി. കൂടുതൽ സമയം മുങ്ങി നിൽക്കാൻ കഴിയുന്നവരായിരുന്നു വിജയിയായി പ്രഖ്യാപിക്കപ്പെടുന്നത്. അങ്ങനെ 26 വയസ്സുകാരനായ യാങ് യാങ് എന്ന വ്യക്തിയും മത്സരത്തിൽ പങ്കെടുത്തു. എന്നാൽ വെള്ളത്തിനടിയിൽ വെച്ച് അയാളുടെ മസിൽ ക്രാം സംഭവിക്കുകയും മുകളിലേക്ക് നീന്താൻ പറ്റാത്ത ഒരു അവസ്ഥയും വന്നു. പലതവണ നീന്താൻ ശ്രമിച്ചെങ്കിലും എല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ആ ടാങ്കിലുണ്ടായിരുന്ന ക്യൂമൈല എന്ന തിമിംഗലം സാഹസികമായി അയാളെ രക്ഷപ്പെടുത്തി. മുങ്ങിക്കൊണ്ടിരിക്കുന്ന യാങ് യാങ്ങിനെ തൻ്റെ ശരീരം കൊണ്ട് ക്യൂമൈല മുകളിലേക്ക് ഉയർത്തി. ബെലൂഗ വെയിലുകൾ അപകടകാരികളായ തിമിംഗലങ്ങളല്ല, മനുഷ്യരോട് ഇണങ്ങുന്ന തിമിംഗലങ്ങളാണ്. എന്നിരുന്നാലും അദ്ദേഹം ആ തിമിംഗലത്തിനോട് അത്രയും കടപ്പെട്ട് കാണും. നമ്പർ 9, ലയൺ സേവ് യങ് ഗേൾ. മനുഷ്യരുടെ ജീവൻ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് മനുഷ്യർ കാരണം തന്നെയാണ്. ദിവസവും പത്രമൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ കാണാം കുത്തിക്കൊലപ്പെടുത്തി, അടിച്ചുകൊന്നു എന്നൊക്കെ പറഞ്ഞ്. ഈയൊരു കഥ 2005 നടക്കുന്നത്. 7 ആളുകൾ ചേർന്ന് എത്യോപ്യയിലെ ഒരു വില്ലേജിൽ നിന്ന് 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ 1 ആഴ്ചയോളം അവർ ഈ ഒരു കുഞ്ഞിനെ തടവിൽ വെച്ചു. തങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ വിവാഹം ചെയ്യാൻ പറഞ്ഞവൾ അവരെ നിരന്തരം ആക്രമിച്ചു. 7 ദിവസം കഴിഞ്ഞിട്ടും അവളെ രക്ഷിക്കാൻ ആരും തന്നെ വന്നില്ല. എന്നാൽ 8ാം ദിവസം അവളെ രക്ഷിക്കാൻ എത്തിയത് സിംഹങ്ങളായിരുന്നു. ഈ ഒരു സിംഹങ്ങൾ ആ 7 പേരെയും അവിടെ നിന്ന് ഓടിച്ചുവിട്ടു. മാത്രമല്ല പെൺകുട്ടിയെ ആക്രമിക്കുകയും ചെയ്തില്ല, പകരം 1.5 ദിവസം കാവലിരുന്നു. പിന്നീട് എത്യോപ്യൻ പോലീസ് എത്തി കുട്ടിയെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റി. സിംഹം വെറുതെയല്ല രാജാവായത്. നമ്പർ 8, വെയിൽ സേവ് സയൻറ്റിസ്റ്റ്. വലുപ്പത്തിൽ വമ്പന്മാരാണെങ്കിലും തിമിംഗലങ്ങൾ ശാന്ത സ്വഭാവക്കാരാണ്. എന്നാൽ സ്രാവുകൾ അങ്ങനെയല്ല. തക്കം കിട്ടിയാൽ അവ മനുഷ്യരെ ആക്രമിക്കും. വർഷങ്ങളായി കടലിലെ ജീവികളെ പറ്റി റിസർച്ച് ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റായിരുന്നു നാൻ ഹൗസൽ. അങ്ങനെ 1 ദിവസം കടലിൽ ഇറങ്ങി തൻ്റെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ടൈഗർ ഷാർക്ക് അവർക്ക് നേരെ വരുന്നത് അവർ ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. പക്ഷെ അപ്പോഴാണ് ഒരു തിമിംഗലം അവിടെ വരുന്നതും നാൻ ഹൗസലിനെ ശക്തിയായി കരയിലേക്ക് കൊണ്ടെത്തിക്കുന്നതും. അങ്ങനെ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നാൻ ഹൗസലിൻ്റെ ജീവൻ സ്രാവിൽ നിന്ന് തിമിംഗലം രക്ഷപ്പെടുത്തി. നമ്പർ 7, ലോലാൻഡ് ഗോറില്ല സേവ്സ് ബോയ്. 1996 ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ് ഈ ഒരു കഥ നടക്കുന്നത്. ബ്രോക്ക്ഫീൽഡ് സൂയിൽ എത്തിയ ഒരു ഫാമിലിയിലെ ഒരു കുട്ടി ഗോറില്ലയെ അടച്ചിരിക്കുന്ന കേജിലേക്ക് വീണു. മാത്രമല്ല വീഴ്ചയിൽ തന്നെ കുട്ടിക്ക് സാരമായ പരിക്കുകളും സംഭവിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഈ ഒരു കുട്ടിയെ ഗോറില്ല കൊലപ്പെടുത്തുമെന്നാണ് കരുതിയത്. എന്നാൽ അവിടെയുണ്ടായിരുന്ന ഒരു ഗോറില്ല കാരണം ആ കുട്ടി രക്ഷപ്പെട്ടു. കുട്ടിയുടെ അടുത്തേക്കെത്തിയ മറ്റ് ഗോറില്ലകളെയെല്ലാം ഈ ഒരു ഗോറില്ല ഓടിച്ചുവിട്ടു. ആ ഗോറില്ല കുട്ടിയെ സേഫ് ആക്കുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ സേഫ്റ്റി റെസ്ക്യൂസ് ടീം എത്തി കുട്ടിയെ രക്ഷിച്ചു. അതുവരെ കുട്ടിയെ ശുശ്രൂഷിച്ചതെല്ലാം ഈ ഒരു ഗോറില്ലയായിരുന്നു. നമ്പർ 6, പിക് പെക് ആൻഡ് ദ ഓണർ. ജേണി ഗേറ്റ്മാൻ എന്ന സ്ത്രീ ഒറ്റക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ആകെ അവർക്കുണ്ടായിരുന്ന കൂട്ട് ലൂലു എന്നു പേരുള്ള ഒരു പന്നിക്കുട്ടനായിരുന്നു. തൻ്റെ ഒഴിവു സമയമെല്ലാം ജേനി തൻ്റെ ലൂലുവിനോടൊപ്പം ചിലവഴിച്ചു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം ജാനിയുടെ അസ്വാഭാവികമായ തളർച്ച കാരണം ലുലുവിന് ഡൗട്ടടിച്ചു. സംഭവം ജാനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതായിരുന്നു. കുറച്ചു നേരം ലുലു അടുത്തു വന്ന് കരഞ്ഞെങ്കിലും അതുകൊണ്ട് കാര്യമില്ലല്ലോ.
അങ്ങനെ അത് പുറത്തിറങ്ങി. അതിലൂടെ പോകുന്ന ഒരാളെ വിളിച്ചുകൊണ്ടുവന്നു. പന്നിയുടെ അസ്വാഭാവികമായ പെരുമാറ്റം കാരണം അയാളും കൂടെ നടന്നു. അങ്ങനെ അവർ ജേനിയുടെ അവസ്ഥ കാണുകയും ആംബുലൻസിന് വിളിച്ച് അവരെ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഒരു 15 മിനിറ്റ് കൂടെ താമസിച്ചെത്തിയിരുന്നെങ്കിൽ ജേനിയുടെ ജീവൻ തന്നെ നഷ്ടമായേനെ. നമ്പർ 5, ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. കെവിൻ ഹൈൻസ് എന്ന മനുഷ്യൻ ബൈപോളർ ഡിസോർഡർ ബാധിച്ച ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും അദ്ദേഹത്തിന് തൻ്റെ ജീവിതം അവസാനിപ്പിക്കണം എന്ന ചിന്തയായിരുന്നു. അങ്ങനെ 2000 ഈ ഒരു അവസ്ഥയുടെ പീക്കിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൽ നിന്നും താഴേക്ക് ചാടി തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ അയാൾ തീരുമാനിച്ചു. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം വെറും 19 വയസ്സായിരുന്നു. അങ്ങനെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൽ നിന്നും ചാടിയ അയാളെ രക്ഷിക്കാൻ ഒരാളുണ്ടായിരുന്നു. എല്ലാ കഥയിലും ഒരാളുണ്ടാകുമല്ലോ, ഒരു സീലയൺ. പക്ഷേ ചാട്ടത്തിൻ്റെ അഗാധം മൂലം അയാൾക്ക് നല്ല രീതിയിലുള്ള പരിക്കുകൾ സംഭവിച്ചു. അങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കെവിനെ കടൽസിംഹം രക്ഷിച്ചു കരയിലെത്തിച്ചു. പിന്നീട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലാക്കുകയും കൗൺസിലിംഗ് നൽകുകയും ചെയ്തു. നമ്പർ 4, എലിഫൻറ്റ് സേവ്സ് ഗേൾ. എംബർ മാസൻ എന്ന പെൺകുട്ടിയെ മാത്രമാക്കിയിട്ടാണ് സുനാമി തിരികെ പോയത്. ഫാമിലിയെല്ലാം നഷ്ടപ്പെട്ട അവളെ പക്ഷേ രക്ഷിച്ചത് ഒരു ആനയായിരുന്നു. തായ്ലാൻഡിൽ ഉണ്ടായ ഒരു സുനാമിയിൽ നിരവധി ആളുകൾ മരണപ്പെട്ടു, പലർക്കും അപകടം പറ്റി. അങ്ങനെ ആ സുനാമിയിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു അംബർ. 2014 ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം സംഭവിച്ചത്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന അംബറിനെ ആന ഉയർത്തി തൻ്റെ പുറത്തിരുത്തി അധികം വൈകാതെ തന്നെ അവളുടെ ഫാമിലിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി വിടുകയും ചെയ്തു. നമ്പർ 3, പിറ്റ്ബുൾ സേവ്സ് ഫാമിലി. മനുഷ്യരോട് വളരെ നന്ദി കാണിക്കുന്ന ജീവികളാണ് നായ്ക്കൾ എന്ന പല വീഡിയോസിലും ഞാൻ പറയാറുണ്ട്. അതിൽ ഒരു മാറ്റവുമില്ല. കാലിഫോർണിയയിലെ ഒരു വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ നിന്നും വീട്ടുകാരെ രക്ഷിച്ചത് ഒരു നായയായിരുന്നു. വീട്ടുകാർ ഉറങ്ങിയ സമയത്തായിരുന്നു തീപിടിച്ചത്. അതുകൊണ്ട് തന്നെ പിറ്റ്ബുൾ ഉറക്കെ ശബ്ദമുണ്ടാക്കി വീട്ടുകാരെ ഉണർത്തുകയും ചെയ്തു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ തീപിടിച്ച റൂമിൽ നിന്നും പുറത്തെത്തിക്കുകയും ചെയ്തു. നമ്പർ 2, ഡിയർ സേവ്ഡ് വുമൺ. 2012 ഒരു സ്ത്രീ തൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഒരാൾ അവളെ പിന്തുടരുന്നത്. അങ്ങനെ അയാൾ അവരെ കിഡ്നാപ്പ് ചെയ്യുകയും അവരുടെ പേഴ്സ് എടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ കൊന്നാലും സീനില്ല എന്ന മട്ടിലായിരുന്നു അയാൾ. മറ്റു വഴിയില്ലാതെ ആ സ്ത്രീ എല്ലാം അയാൾക്ക് കൊടുത്തു. എന്നാൽ അവിടെ കുറ്റിക്കാട്ടിൽ ഉണ്ടായിരുന്ന ഒരു മാൻ ഓടിവന്ന് അയാളെ പഞ്ഞിക്കിട്ടു. പിടിച്ചു പറിച്ച സാധനമെല്ലാം ഉപേക്ഷിച്ച് അയാൾ ജീവനും കൊണ്ട് ഓടി. പിന്നീട് പോലീസ് എത്തി അവരുടെ കയ്യിൽ നിന്നും കംപ്ലയിൻറ്റ് എഴുതി മേടിച്ചു. നമ്പർ 1, ഡോൾഫിൻ സേവ് മാൻ. മനുഷ്യർ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവികളാണ് ഡോൾഫിനുകൾ. അങ്ങനെയുള്ള ഡോൾഫിൻ നിരവധി മനുഷ്യരെയും രക്ഷിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവൻ സ്രാവിൽ നിന്ന് രക്ഷിച്ച ഒരു ഡോൾഫിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ പറയുന്നത്. 2014 ഈ ഒരു സംഭവം നടക്കുന്നത്. സ്രാവ് അടുത്ത് എത്തിയ സമയത്ത് ഡോൾഫിൻ അയാളെ രക്ഷിക്കുകയായിരുന്നു. അപ്പോൾ മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഏതാനും ചില മൃഗങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ഏത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇതുപോലെയുള്ള ടോപ്പ് 10 വീഡിയോസും നിങ്ങൾക്ക് താഴെ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ മികച്ച ഒരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.